ഹായ്, നമുക്ക് ഓഡോയിലെ ലാൻഡഡ് കോസ്റ്റിംഗ് എൻട്രി എങ്ങനെയാണ് ഇടുന്നത് നോക്കാം. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലാൻഡഡ് കോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സെറ്റിങ്സ് ഉണ്ട്, ഇൻവെൻട്രിയിൽ സെറ്റിങ്സിൽ ഒക്കെ ചില സെറ്റിങ്സ് ഉണ്ട്. പിന്നെ കോസ്റ്റിംഗ് മെത്തേഡ് അത് മാനുവൽ ആയിരിക്കാൻ പാടില്ല, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിരിക്കാൻ പാടില്ല, ആവറേജ് കോസ്റ്റിംഗ് ഓഫ് ഫിഫോ അങ്ങനത്തെ ഒരു മെത്തേഡ് ആയിരിക്കണം, ഓട്ടോമാറ്റിക് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ലാൻഡഡ് കോസ്റ്റ് നടക്കുകയുള്ളൂ. ഇവിടെ ഉദാഹരണത്തിന് ഒരു സപ്ലയർ ഇൻവോയ്സ് ആണ് ഇതെന്ന് വിചാരിക്കാം. സപ്ലയർ ഇൻവോയ്സ് മൗസ്ട്രാക്ക് എന്ന് പറയുന്ന സപ്ലയറിൽ നിന്ന് പ്രൊഡക്റ്റ് എ വൺ എ ടു എ ത്രീ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 10 എണ്ണം വീതം 700 രൂപ 600 രൂപ അങ്ങനെ വാങ്ങി. 10 ഉം 7 500, ഫ്രൈ ചാർജസ് അവർ കോട്ട് ചെയ്തതിൽ 10 ഫ്രൈ ചാർജസ് 1500 ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ഇൻവോയ്സ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ചാർജസ് അതിൻ്റെ ലെഡ്ജറിലേക്ക് പോകും, എക്സ്പെൻസിൻ്റെ ലെഡ്ജറിലേക്ക് പോകും. സിസ്റ്റത്തിൽ ഇൻവെൻട്രി ഈ 3 എണ്ണം കാണിക്കും, അതായത് 19 500 ഇൻവെൻട്രി കാണിക്കും. പക്ഷേ സത്യത്തിൽ 19 500 അല്ല ഇൻവെൻട്രി, 21 000 ഇൻവെൻട്രിയാണ് വേണ്ടത്. ഇത് എക്സ്പെൻസ് ആയിട്ട് സെപ്പറേറ്റ് കാണിക്കുകയല്ല വേണ്ടത്, ഇത് കോസ്റ്റ് ആയിട്ട് ഇൻവെൻട്രിൻ്റെ കോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഈ നമ്മൾക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഈ 1500 ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾക്കൊരു മെത്തേഡിൽ ഈക്വൽ മെത്തേഡാണ്, 500 വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ല ക്വാണ്ടിറ്റി മെത്തേഡാണെങ്കിലും ഇവിടെ ഈക്വൽ ആണ് ആവുക, സെയിം ക്വാണ്ടിറ്റി ആവും. അതല്ല, മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രസൻറ്റ് കോസ്റ്റ് ബേസ് ചെയ്തിട്ട് ചെയ്യും. ഇവിടെ ഇപ്പം പ്രസൻറ്റ് കോസ്റ്റ് ഡിഫറൻസ് ആണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 19 500 രൂപക്ക് 1500 രൂപ ചിലവ് വന്നു. അങ്ങനെയാണെങ്കിൽ 1 രൂപക്ക് എത്ര ചിലവ് വരും എന്ന് നോക്കാം. ഉദാഹരണത്തിന് 1500 ÷ 19500 എന്നടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1 രൂപയുടെ കോസ്റ്റ് കിട്ടും. അതിനെ ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7500 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിലും ഇവിടെയും ചെയ്യാം, 1500 ÷ 19500 പിന്നെ *6500. ഇതിലും ചെയ്യാം, *10500 നമ്മൾക്ക് കൂട്ടി നോക്കിയാൽ ഇവിടെ 1500 വന്നിട്ട് കാണാം, 1500 ഡിവൈഡ് ആയി. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7500 + 576 അതിന് താഴോട്ട് ആക്കി, അപ്പം നമുക്കിവിടെ 21000 കിട്ടി. ഇതാണ് ശരി കോസ്റ്റ്. ഇനി ഇൻഡിവിജ്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 10 ആയതുകൊണ്ട്, 10 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 10 നമുക്കിവിടെ നോക്കാം. 750 ÷ 807 ആയി, 650 ÷ 700 ആയി, 580 ÷ 598 ഈ രീതിയിൽ എടുക്കാം. ഇവിടെ നമ്മൾ പിന്നെ കാൽക്കുലേഷൻ മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ ഓരോന്നും അടിക്കുക ചെയ്തത് അതിന് എക്സെൽ ഒരു ഹെൽപ്പുണ്ട്, അതുകൂടെ ഇതിൻ്റെ ഇടയിൽ പറയാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇസിക്വൽ ടു ഡിവൈഡഡ് ബൈ 1500. 1500 എന്ന് പറയുന്നത് എല്ലാ അല്ലെങ്കിൽ 1500 തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു F4 അടിക്കാം, അപ്പോൾ $2 വരും അതിൻ്റെ രണ്ടിൻ്റെ സ്വത്ത്, അത് ഫിക്സായി. ഡിവൈഡഡ് ബൈ 19500, അവിടെ ഒരു $1 അടിക്കാം, അതും ഫിക്സായി. അതായത് താഴോട്ട് വലിക്കുമ്പം ആ കോളം മാറില്ല, പക്ഷേ സ്റ്റാർ അടിച്ചിട്ട് ഇവിടെ അടിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് വലിച്ചാൽ ഒന്നും സംഭവിക്കില്ല, മാറില്ല, കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഡോളർ സൈൻ ഇടുമ്പോൾ എക്സലിലെ ഒരു ട്യൂട്ടോറിയൽ, എക്സലിലെ ഒരു ടിപ്സാണ്, അതതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഒന്ന് എൻട്രി ചെയ്യണം. ഈ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് നമ്മുടെ സിസ്റ്റത്തിലില്ല, കമ്പനി ഇല്ല. നമ്മൾക്ക് ആദ്യം കമ്പനിയിൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇൻവെൻട്രി പോയിട്ട് പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്യാം, ന്യൂ എടുക്കുക, പ്രൊഡക്റ്റ് A1. ഓക്കെ, നമ്മൾ അക്കൗണ്ടിങ് പ്രകാരം നമ്മൾക്കത് എവിടെ പോകേണ്ടത്, സെയിൽസിലേക്ക് പോയിരിക്കുക. അത് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം ലോക്കൽ സെയിൽസിലേക്ക് പോയിക്കോട്ടെ, എക്സ്പെൻസ് പർച്ചേസിലേക്കും പോയിക്കോട്ടെ. ഓക്കെ, ന്യൂ എടുത്തു. ഇനി നമ്മൾക്ക് ഓരോന്ന് അടിക്കുന്നതിന് പകരം ഒരു എളുപ്പ വഴിയുണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക, ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക, 2 ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു. ഇനി ഇതിന് പ്രൊഡക്റ്റ് A3 എന്നാക്കി, ഇതിന് പ്രൊഡക്റ്റ് A2 എന്നാക്കി. അതായത് ലെഡ്ജറൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരില്ല, പ്രൊഡക്റ്റ് A1 A2 A3. ഇനി ഒന്നും കൂടി ഉണ്ട്, ഫ്രൈ ചാർജസ് ഉണ്ട്, അത് ലെഡ്ജറായിട്ടല്ല, നമ്മൾ ഇൻവോയ്സിൽ പർച്ചേസ് ഇൻവോയ്സിൽ വന്നാൽ അവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യുന്നുണ്ട്, കോഡ് ഐറ്റിനെ സെലക്ട്, പ്രൊഡക്റ്റ് ഐറ്റിനെ സെലക്ട് ചെയ്യണം. അതിൻ്റെ നമ്മൾ ഫ്രൈ ചാർജസ് അതായത് ലാൻഡ് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടാക്കി ഇടണം. എന്ത് പേരും നമ്മുടെ എന്ത് പേരും ആയിക്കോട്ടെ, ഇത് പക്ഷേ സ്റ്റോറബിൾ അല്ല, നമുക്ക് സ്റ്റോക്ക് ഐറ്റം ആയിട്ടില്ല, സർവീസ് ഐറ്റമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പർച്ചേസിൽ നമ്മൾ ലാൻഡഡ് കോസ്റ്റ് ഈസ് എ ലാൻഡഡ് കോസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ലാൻഡഡ് കോസ്റ്റ് ആണല്ലോ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾക്ക് സപ്ലയർ ക്രിയേറ്റ് ചെയ്യണം, സപ്ലയറുടെ പേര് ഇല്ലെങ്കിൽ നമ്മൾ വെണ്ടറിൽ പോയിട്ട് നമ്മൾ സപ്ലയർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി അഡീഷണൽ സെറ്റിങ്സ് ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കും. ക്രിയേറ്റ് ചെയ്തു, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം, ഇപ്പം ബ്ലാങ്ക് ആണ്, ട്രയൽ ബാലൻസ് എല്ലാം ബ്ലാങ്ക് ആയിരിക്കും, ഒന്നുമില്ല, ഒരു എൻട്രി ചെയ്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല.
ഓക്കെ. ഇനി നമ്മൾ ആ പർച്ചേസ് എൻട്രി, അതായത് ഇതാണ് പർച്ചേസ് എൻട്രി, ഈ സാധനം നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മൾ പർച്ചേസ് പോവാം. പർച്ചേസ് എൻട്രി ആണ് എടുത്തത്, ന്യൂ ക്ലിക്ക് ചെയ്യുന്നു, MouseTrack ഇന്ത്യ ലിമിറ്റഡ് സെലക്ട് ചെയ്ത് ഡേറ്റിലും അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പർച്ചേസ് ഓർഡറാണ് കൊടുക്കുന്നത്. ഓഡുവിൻ്റെ സിസ്റ്റം പ്രകാരം ഇതിലൂടെ ടാക്സ് ഒഴിവാക്കാണ്. ടാക്സ് നമുക്ക് പിന്നീട് കാൽക്കുലേഷൻ വാല്യൂ മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് വരുന്നില്ല എന്നില്ല, ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഇവ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാക്സ് വന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം. ഇനി ഒന്നും കൂടിയുണ്ട്, ഫ്രൈറ്റ് ചാർജസ് കൂടി, ഫ്രൈറ്റ് ചാർജസും കൂടി 1500. ഫ്രൈറ്റ് ചാർജസും ടാക്സ് ഒന്നും ഞാൻ ഒഴിവാക്കിയത് 21000 ആയി. ഇനി നമ്മൾ ഓഡുവിൻ്റെ സിസ്റ്റം പ്രകാരം പർച്ചേസ് ഓർഡർ ചെയ്താൽ അത് കൺഫേം ചെയ്യണം. ഓർഡർ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർ പ്രൊഡക്റ്റ് അയച്ചിരും, അത് റിസീവ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് 2-3 ഉള്ളൂ, ഫ്രൈറ്റ് ചാർജസ് ഇല്ല, കാരണം അത് റിസീവ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതൊന്നും നോക്കി 1500 ഇല്ല. ഇനി വാലിഡേറ്റ് അടിക്കുന്നു, അപ്ലൈ അടിക്കുക, ഡൺ. ഇനി നമ്മൾ ഇപ്പം നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്തു. ഇനി നമ്മൾക്കൊന്ന് ജസ്റ്റ് ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെൻട്രീസിൽ 19500 കാണിക്കുന്നത്, 1500 കുറവുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് ചാർജസ് ആണ്. ഇപ്പം പ്രോഡക്റ്റ് റിസീവ് ചെയ്തത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല, ബില്ല് റിസീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്റ്റോക്ക് ഇൻപുട്ടൊക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് 19500. അതൊരു ഇൻവെൻട്രി എന്നുള്ള രീതിയിലല്ല കാണിക്കുന്നത്, ഇൻവെൻട്രി എന്ന് അതായത് അതായത് അതിന് നമ്മളെ ഇൻ ട്രാൻസിറ്റ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു സാധനം വേണം കൊടുക്കാം, നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബില്ല് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പോൾ 1500 ഇവിടെ ഇല്ല, നമ്മളിനി ബില്ല് റിസീവ് ചെയ്യും. ആ പർച്ചേസിൻ്റെ ബില്ല് നമുക്ക് റിസീവ് ചെയ്യുന്നു. ക്രിയേറ്റ് ബില്ല്, ക്രിയേറ്റ് ബില്ല് ചെയ്യുമ്പോൾ ഇവിടെ 1500 ഉണ്ട്, നോക്കിക്കുക. ക്രിയേറ്റ് ബില്ലടിക്കുന്നു, ക്രിയേറ്റ് ബില്ലടിക്കുമ്പോൾ ഈ 1500 ഇവിടെ ഓട്ടോമാറ്റിക് പോയിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് വെക്കുക, 1500 ടാക്സ് ചെയ്തേക്കാം, 21000. ഇനി നമുക്ക് കൺഫേം ചെയ്യാം, ഡേറ്റ് കൊടുക്കുക, കൺഫേം ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ലാൻഡ് കോസ്റ്റ് എന്നുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, കാരണം സിസ്റ്റത്തിൽ തന്നെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഉള്ളത് കൊണ്ട് ക്രിയേറ്റ് ലാൻഡ് കോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നത്. ക്രിയേറ്റ് ലാൻഡ് കോസ്റ്റ് കൊടുക്കുക, കാരണം നേരത്തെ ഈ കോസ്റ്റാണ് വന്നിട്ടുണ്ടാവുക. ക്രിയേറ്റ് ലാൻഡ് കോസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ഈ 1500 വെച്ചിട്ട് വന്നിട്ടുണ്ട് ക്രിയേറ്റ് ലാൻഡ് കോസ്റ്റ്. ഇനി ഇവിടെ ട്രാൻസ്ഫർ, അതായത് നമുക്ക് വെയർ ഹൗസിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന വെയർ ഹൗസ് നമ്പറാണ് ബില്ല്, ഈ ബില്ലിൽ തന്നെയാണ്. ഈ ബില്ലില്ലെങ്കിലും നമുക്ക് ഇതാക്കാം. അതുപോലെ ഒന്നിൽ കൂടുതൽ ഗുഡ്സ് റെസിപ്റ്റ്, അതാണ് ഇത്, ഗുഡ്സ് റെസിപ്റ്റും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. എനിക്ക് പൊട്ടുന്നേ ഉള്ളൂ. ഇനി കമ്പ്യൂട്ടർ ഈക്വൽ അല്ല, നമ്മൾ കോസ്റ്റ് മെത്തേഡിലാണ് അതിൻ്റെ ക്വാണ്ടിറ്റി മെത്തേഡല്ല, ഈക്വൽ അല്ല, വെയിറ്റ് അല്ല, വോളിയം അല്ല, കറണ്ട് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അടിക്കുക, കമ്പ്യൂട്ടർ അടിച്ചിട്ട് നമുക്ക് വാലുവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നത് 576,500 നമ്മൾ എക്സലിൽ നോക്കാം, 576,500 കൃത്യമായിട്ട് അതേ ഫിഗർ തന്നെ വന്നിട്ട് കാണും. ഓക്കെ, 876,000, 7900. അപ്പം നമ്മൾ കോസ്റ്റിങ് കറക്റ്റായി. ഇനി വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് വാലിഡേഷൻ പൂർത്തിയായി. ഇനി സ്റ്റോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എൻ്റെ കോസ്റ്റ് 807 ആയി, 82-ൻ്റെത് 700 ആയി, 83-ൻ്റെത് 592 ആയി. അപ്പം കോസ്റ്റ് ആഡ് ചെയ്ത് വന്നു. വേണമെങ്കിൽ ഒന്ന് ട്രയൽ ബാലൻസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസിൽ ഇൻവെൻട്രീസിൽ 21000 കറക്റ്റ് ഇൻവെൻട്രീസ് വന്നു. അതേസമയം സ്റ്റോക്ക് ഇൻപുട്ട് സ്റ്റോക്ക് ഔട്ട്പുട്ട് ഒക്കെ കൊണ്ട് ഇൻ ട്രാൻസിറ്റ്, അതായത് സിസ്റ്റത്തിലേക്ക് എത്തിയില്ല, ബില്ല് വരാത്തതിന് മുമ്പേ വന്ന സാധനം ആ അക്കൗണ്ടിൽ എഡ്ജറൊന്ന് ഓഫ്സെറ്റ് ആയിപ്പോയി. ക്രെഡിറ്റേഴ്സ് 21000, അതായത് നമ്മൾ കൊടുക്കാനുണ്ട് 21000, നമ്മൾ കമ്പനി കൊടുക്കാനുണ്ട് 21000 സ്റ്റോക്കായി. ഇപ്പം ബില്ലിൽ തന്നെ വരുന്ന ഒരു ലാൻഡ് കോസ്റ്റ്, അതായത് ഫ്രൈറ്റ് ചാർജസ് അങ്ങനെയുള്ള അലോക്കേഷൻസ് ലാൻഡ് കോസ്റ്റ് സിസ്റ്റം എൻട്രി ചെയ്യുന്ന മെത്തേഡാണിത്.
ഇനി ബില്ലിന് പുറമെ നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്ത ശേഷം പിന്നീട് നമ്മൾ ജേണൽ ആയിട്ട് ക്യാഷ് ആയിട്ട് ബാങ്ക് ആയിട്ട് ചെക്ക് ആയിട്ട് മറ്റ് കമ്പനികൾക്ക് ക്ലിയറിങ്ങിന് കൊടുക്കുന്നതിൻ്റെ എൻട്രി ഇടുന്നത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സാധിക്കുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോസ് തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.